ഒരു വ്യക്തിയെ കുറിച്ച് ഏറ്റവും നല്ലത് മാത്രമേ നിങ്ങൾ വിചാരിക്കാവൂ. നമ്മൾ എപ്പോഴും ഒരാളുടെ കുഴപ്പം വല്ലതുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നടക്കുക. ആ മൂലിക്ക് വല്ല കുഴപ്പമുണ്ടോ, ഈ ആൾക്ക് വല്ല കുഴപ്പമുണ്ടോ, ഈ മനുഷ്യന് വല്ല കുഴപ്പമുണ്ടോ, അവൻ്റെ കുടുംബം എങ്ങനെയാ, അവൻ്റെ ഭാര്യ എങ്ങനെയാ, അവൻ്റെ വാപ്പ എന്താ, ഉമ്മ എന്താ, അവർക്ക് വല്ല കുഴപ്പമുണ്ടോ, ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു അസുഖം ചില ആളുകളുടെ കൂടപ്പിറപ്പാണ്. നമുക്ക് സദയം അവർക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാം. അവർക്ക് അസുഖമാണത്. ഒരു മുഅ്മിനായ മനുഷ്യനെക്കുറിച്ച് ഏറ്റവും നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ എന്ന് ഹബീബായ നബിയിൽ നിന്ന് കേട്ടുപഠിച്ച സ്വഹാബിമാർ അവരെനിക്ക് എഴുതി തരികയാണെന്ന് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മാലം യഅതിക മാ യഗ്ലിബുക്, ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ ഏറിയ കൂറും മോശപ്പെട്ടതാണെങ്കിലൊഴികെ, അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആൾ ചെയ്യുന്ന തിന്മയാണ്, എന്നാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായി ആളെ പറ്റി മോശപ്പെട്ടത് വിചാരിക്കും. എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തു, അള്ളാഹ് പുറത്തുകൊടുത്തൂടെ, അള്ളാഹുക്ക് മാപ്പ് ചെയ്തു കൊടുത്തൂടെ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ഒരു തെറ്റെയ്ത് വിചാരിച്ച് അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടിയ ഒരാൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരുടനെ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കും. പറഞ്ഞ നമ്മൾ അത് ബാക്കിയാവും. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ കീബോർഡുകളെ സൂക്ഷിക്കണമേ, നിങ്ങളുടെ ഫിംഗർ ടിപ്പുകളെ സൂക്ഷിക്കണമേ. എഴുതി വിടുന്നതും ടൈപ്പ് ചെയ്ത് വിടുന്നതോ നിർത്തിക്കോളി. ഇത് പറഞ്ഞു തരാനൊന്നും അധികം ആൾക്കാരുണ്ടാവില്ല, കാരണം അത് വലിയ ആവേശമില്ലാത്ത പരിപാടിയാണ്. പറഞ്ഞോളി എന്ന് പറഞ്ഞത് രസമുണ്ടാവുള്ളൂ. അങ്ങോട്ട് എഴുതി കൂടി അങ്ങോട്ട് പറഞ്ഞേക്കണം, ചീത്ത വിളിച്ചോളൂ എന്ന് പറഞ്ഞു കേൾക്കാനായിരിക്കും രസം. അത് ചെയ്യരുത് എന്ന് പറയാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്കതേ പാടുള്ളൂ.